ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസവും തെരുവ് നായയുടെ കടിയേറ്റ് പേവിഷബാധയിൽ ഒരു പിഞ്ച് ബാലിക മരണമടയുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷത്തിലെ ഏകദേശം 20 പേരാണ് കേരളത്തിൽ ഇത്തരത്തിൽ തെരുവ് നായയുടെ കടിയേറ്റ് പേവിഷബാധയിൽ മരണപ്പെടുകയുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ തെരുവ് നായകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു നായയുടെ കടി കിട്ടിയാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. തെരുവ് നായ കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേവിഷബാധയുള്ള ഒരു നായ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ പേപ്പട്ടി വിഷത്തിൻ്റെ ഒരു വൈറസാണ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തി, അതായത് എവിടെയാണോ കടിച്ചത് അവിടെ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് സഞ്ചരിച്ച് തലച്ചോറിൽ അവയുണ്ടാക്കുന്ന ഒരു മസ്തിഷ്ക ജ്വരമാണ് നിങ്ങളെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെ ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും തലച്ചോറിലേക്ക് എത്തുന്നതെന്നും വിശദീകരിക്കാം. പേവിഷബാധയുണ്ടാക്കുന്ന വൈറസ് ഒരു RNA വൈറസാണ്. ഈ വൈറസ് ഈ യൂഷ്വലി പേപ്പട്ടിയുടെ സലൈവറി ഗ്ലാൻസിനകത്താണ് ഇവ കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സലൈവറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഉമിനീര്. ഇതിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മളുടെ ശരീരത്തിലേക്ക്, അതായത് നമ്മുടെ രക്തത്തിലേക്ക് ഈ പേവിഷബാധയുള്ള നായയുടെ ഉമിനീർ പുരണ്ടാൽ, ഇത് ഇവ കടിക്കുകയോ മാന്തുകയോ ചേരുന്ന ഏതെങ്കിലും തരത്തിൽ പുരളപ്പെട്ട് കഴിഞ്ഞാൽ ഇവ നമ്മുടെ ശരീരത്തിൽ, അതായത് എവിടെയാണോ അവ നമ്മുടെ ശരീരത്തിൽ കലരുന്നത് അവിടെ ഒരു നീർക്കെട്ടുണ്ടാക്കുന്നു. അവിടെ നിന്ന് അവ ക്രമേണ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ നാഡി വ്യൂഹത്തിലേക്ക് കയറുന്നു. അതുവഴിക്കാണ് ഇവ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നതും തലച്ചോറിൽ ഇവ ഒരു മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നതും ക്രമേണ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയങ്ങളെ ബാധിച്ച് ഒരു മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുന്നതും. സാധാരണഗതിയിൽ ഒരാളെ ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് പെറ്റുപെരുകാതെ ഇവയെ ചെറുക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള ഒരു ആൻറ്റിബോഡി നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അതായത് നിങ്ങളെ ഒരു പേപ്പട്ടി കടിച്ചെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ വാക്സിൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ഈ വിഷബാധയ്ക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡികളെ പുറപ്പെടുവിക്കുന്നു. ആൻറ്റിബോഡികളാണ് ഈ വൈറസിനെ നെഗറ്റീവാക്കി നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കടിച്ചത് പേപ്പട്ടിയാണ് എന്ന് കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന ആൻറ്റിബോഡികൾ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്ന് പറയുന്ന ഒരു മരുന്നും ഇപ്പോൾ ലഭ്യമാണ്. ഇവ രണ്ടുമാണ് ഫലപ്രദമായിട്ട് നമുക്ക് ഈ പേപ്പട്ടി വിഷത്തിനെ ചെറുക്കാനായിട്ട് സാധിക്കുന്നത്. സപ്പോസ് ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമായില്ല, നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല. കാരണം ഈ പേപ്പട്ടി വിഷബാധ കൊണ്ടുള്ള മസ്തിഷ്ക ജ്വരവും നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഇത് മരുന്നുകളോട് പ്രതികരിക്കാതാകുകയും ക്രമേണ ഒരാൾ മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഈ ഒരു രീതിക്കാണ് ഒരാൾക്ക് ഈ രോഗബാധ ഉണ്ടാകുന്നത്. ഒരാളെ ഒരു പേപ്പട്ടി വിഷബാധ ബാധിക്കുകയാണെങ്കിൽ, അതായത് ഒരാൾക്ക് പേ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, സാധാരണ അവർക്ക് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഒരു പനി പോലെ, ഒരു ജലദോഷ പനി വന്നാൽ, ഫ്ലൂ വന്നാൽ എന്തൊക്കെയാണ് ലക്ഷണം കാണുന്നത്? ജലദോഷം, തൊണ്ടവേദന, ശക്തമായ ബോഡി പെയിൻ, ഒരു കുളിരോടുകൂടിയ പനി, ശക്തമായ ഛർദ്ദിൽ, ഇതിലോടാണ് സാധാരണ ഈ പേപ്പട്ടി വിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ ശരീരത്തിലുള്ള മസിലുകൾ ടൈറ്റ്, അതായത് കഴുത്തിൻ്റെ മസിലുകൾക്ക് ടൈറ്റ്നെസ് വരികയും ക്രമേണ വായുടെ മസിലുകൾക്ക് ടൈറ്റ്നെസ് വരികയും നമുക്ക് ഈ വെള്ളമെല്ലാം കാണുന്ന സമയത്ത് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകുകയും നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരികയും ക്രമേണ ശരീരത്തിലെ മസ്കുലർ പരാലിസിസ് ഉണ്ടായിട്ടാണ് ഒരാൾ മരണത്തിലേക്ക് അടിപ്പെടുന്നത്. സപ്പോസ് നിങ്ങളെ ഒരു പട്ടി കടിക്കുകയാണ്, അത് പേവിഷമുള്ള പട്ടി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സാധാരണ പട്ടി ആയിക്കോട്ടെ, കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വിശദീകരിക്കാം. കടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി പട്ടിയുടെ പല്ലുകൾ നിങ്ങൾക്കറിയാം ഉളി പോലെ വളരെ കൂർത്തതാണ്. കടിച്ചു കഴിഞ്ഞാൽ കുഴിവുള്ള മുറിവുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സാധാരണ ഇവ പട്ടി കടിക്കുന്നത് നമ്മുടെ കൈകളിലോ കാലുകളിലോ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഇവ കടിക്കുന്നത് ചുരുക്കമാണ്, കൈകളിലോ കാലുകളിലോ ആണ് നായ കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. കടിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 പല്ലുകൾ താഴുന്ന ഒരു മുറിവാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്പോസ് അത് പേപ്പട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉമിനീർ ആ മുറിവിനകത്ത് പറ്റിയിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ മുറിവിനെ നിങ്ങൾ വെള്ളത്തിൽ പോയി നന്നായിട്ട് കഴുകുക. നമ്മളൊരു ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്ത് കാല് മുക്കി വെച്ചാൽ പോരാ, റണ്ണിങ് വാട്ടറിൽ, അതായത് പൈപ്പ് തുറന്ന് വിട്ടിട്ട് നേരിട്ട് ഈ മുറിവിനകത്തേക്ക് വെള്ളം ചീറ്റിച്ച് കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. മാത്രമല്ല സാധിക്കുമെങ്കിൽ ഒരു സോപ്പ് ഉപയോഗിച്ച്, സോപ്പ് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ഈ മുറിവിനകം തുടർച്ചയായി കഴുകുക.
ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഈ വൈറസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉമിനീരാണ് സാധാരണ ഈ മുറിവിനകത്ത് പറ്റുന്നത്. ഉടൻ കഴുക, അതായത് മുറിവ് സംഭവിച്ച ഉടൻ തന്നെ എവിടെയാണ് നായ ഏത് ടൈപ്പാണ് എന്നൊന്നും നോക്കാതെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള നിങ്ങളൊരു പൈപ്പ് വാട്ടർ, അത് കടിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിങ്ങൾ പോയാലും മതി, അവിടെ പോയിട്ട് നിങ്ങൾ ടാപ്പ് വാട്ടറിൽ മുറിവിലേക്ക് വെള്ളം ചീറ്റിച്ചു കൊണ്ടേയിരിക്കുക. അവരോടൊരു സോപ്പ് തരാൻ പറയുക, സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, വൈറസിൻ്റെ പുറന്തോട്, നമ്മൾ സോപ്പ് ലായനി ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് വൈറസിൻ്റെ പുറന്തോട് പെട്ടെന്ന് നശിച്ചുപോവുകയും ഈ വൈറസുകൾ നശിച്ചുപോകാനും കാരണമാകും. പേപ്പട്ടി വിഷബാധയെക്കുറിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നമ്മൾ കടിച്ച ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേവിഷബാധയേക്കാനുള്ള സാധ്യത 80% നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സോപ്പ് ലായനി ഉപയോഗിച്ച് 15 മിനിറ്റ് മുറിവിനകം നന്നായിട്ട് തുടർച്ചയായിട്ട് വെള്ളമൊഴിച്ച് കഴുകിക്കൊണ്ടേയിരിക്കണം. ഇതിനകത്തേക്ക് എത്രത്തോളം ഇതിൻ്റെ സുഷിരത്തിനകത്തേക്ക് വെള്ളം പോകുമോ അത്രത്തോളം നിങ്ങൾ ഈ മുറിവ് കഴുകാക്കി നിർത്തുക. രണ്ടാമത്തെ കാര്യം, മുറിവിൽ നിന്നും രക്തമൊലിപ്പുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് വെസൽ ഇതിനകത്ത് മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും രക്തമൊലിക്കാനുള്ള സാധ്യതയുണ്ട്. രക്തമൊലിക്കുന്നുണ്ടെങ്കിൽ മുറിവിന് മുകൾ വശം നിങ്ങളൊരു തുണി ഉപയോഗിച്ച് കെട്ടിവെക്കുക. മുറിവ് കവർ ചെയ്യേണ്ട കാര്യമില്ല. മുകളിൽ കെട്ടിവെച്ചതിന് ശേഷം അപ്പോൾ നീ ഈ ഇതിൽ നിന്നുള്ള രക്തമൊലിപ്പ് കുറയും. എന്നിട്ട് ഈ മുറിവ് നന്നായിട്ട് 15 മിനിറ്റ് കഴുകിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടിഞ്ചർ അയഡിൻ, അയഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഉപയോഗിച്ചോ മുറിവ് നന്നായിട്ട് കഴുകി ഡിസിൻഫെക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക. അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ ഒരു നായ കടിച്ചാലോ മാന്തിയാലോ മുറിവിന് അത്യാവശ്യം ആഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നായ കടിച്ചതാണ് എന്ന് ഡോക്ടർമാരെ അറിയിക്കാതെ ആശുപത്രിയിലേക്ക് പോയി കുത്തിക്കെട്ടുന്ന ഒരു രീതി പല നാട്ടിൻപുറങ്ങളിലും ഉണ്ട്. എന്നാൽ അത് ചെയ്യരുത്. സാധാരണ പേപ്പട്ടി വിഷബാധയേറ്റ മുറിവുകൾ സ്റ്റിച്ച് ചെയ്യാറില്ല, കുത്തിക്കെട്ടാറില്ല. അതല്ലാതെ മരുന്ന് വച്ച് ഉണക്കിയെടുക്കുന്ന ഒരു രീതിയാണ് സാധാരണയുള്ളത്. ഒരിക്കലും ഇത്തരത്തിൽ പട്ടി കടിച്ചതാണ്, നായ കടിച്ചതാണ് എന്ന് ഡോക്ടർമാരെ അറിയിക്കാതെ ഇത്തരത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നിങ്ങളൊരു നായ കടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇഞ്ചക്ഷൻ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വാക്സിനേഷനാണ്, രണ്ടാമത്തേത് നിങ്ങൾക്ക് കടിച്ച മുറിവിൽ നിന്നും രക്തം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് വെസൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഏരിയയിലുള്ള വൈറസുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നേരിട്ട് ഈ മുറിവിൻ്റെ വശങ്ങളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഇത് എത്രത്തോളം ഏതൊക്കെ ഭാഗത്താണോ കടിയേണ്ടത് അതിന് ചുറ്റും ഈ മുറിവിനോട് ചേർത്തിട്ട് മുറിവിനകത്തും വശങ്ങളിലുമായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇൻട്രാമസ്കുലറായിട്ട് വാക്സിനും നൽകാറുണ്ട്. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങാൻ സമയമെടുക്കുമെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉടൻ ഈ മുറിവിൻ്റെ ഭാഗത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കടിയേറ്റ ഉടനെ 15 മിനിറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകണം. ഉടൻ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ അതിനു ചുറ്റും എടുക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പട്ടി വിഷബാധ കൊണ്ടുള്ള ഒരു ഇൻഫെക്ഷനെ നമുക്ക് ഏകദേശം 100% തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പലരും നാട്ടിൻപുറങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, കടിച്ചത് പേപ്പട്ടി വിഷബാധയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാരങ്ങ നൽകാൻ പാടില്ല, കരിപ്പട്ടി നൽകാൻ പാടില്ല, ശർക്കര നൽകാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. ഈ ഇത്തരം നമ്മുടെ ഈ പേപ്പട്ടി വിഷബാധയും ഈ ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഒരാൾ പോലും പേവിഷബാധയേറ്റ് നമ്മുടെ നാട്ടിൽ അപകടത്തിൽ പെടാതിരിക്കണം. അതുകൊണ്ട് പരമാവധി എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.